1998 ടാറ്റ സഫാരി ലോഞ്ച് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്തതിനു ശേഷം ഈ സെഗ്മെന്റ് അറിയപ്പെട്ടിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽ എസ് യു വി സെഗ്മെന്റ് എന്ന പേരിലാണ്. ഇപ്പോൾ ഇതാ കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞിരിക്കുകയാണ്, ടാറ്റ വീണ്ടും ഒരു പുതിയ സഫാരി ആയിട്ട് ഈ വർഷം വന്നിരിക്കുകയാണ്. സോ ഈ വണ്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആഭ്യന്തര നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ പുതിയ സഫാരി എസ് യു വി ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. വിപണിയിലെ ഏറ്റവും പ്രചാരമുള്ള നെയിം പ്ലേറ്റുകളിൽ ഒന്നാണ് സഫാരി. 2021 ടാറ്റ സഫാരി ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ ഇമ്പാക്ട് 2.0 ഡിസൈൻ ഭാഷ ഉപയോഗിക്കുകയും ലാൻഡ് റോവറിൻ്റെ പ്രശസ്തമായ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒമേഗ ആർക്കിടെക്ചർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ സഫാരി അതിൻ്റെ 5-സീറ്റർ ഹാരിയറിന് മുകളിലായിട്ടാണ് സ്ഥാനം പിടിക്കുക. ഹാരിയറിന് സമാനമായ രൂപകൽപ്പനയാണ് പുതിയ സഫാരിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രണ്ടിൽ നിന്ന് ആരംഭിച്ചാൽ സി പില്ലർ വരെ ടാറ്റ സഫാരിയും ഹാരിയറും ഏതാണ്ട് വേർതിരിച്ചറിയാൻ കഴിയില്ലെന്ന് വേണം പറയാൻ. സഫാരിയിൽ കാണുന്ന പുതിയ ട്രൈ ആരോ മെഷ് ഗ്രിൽ മാത്രമാണ് ഈ രണ്ട് മോഡലുകൾക്കിടയിലുള്ള പ്രധാന വ്യത്യാസം. പുതിയ സഫാരി എസ് യു വി ഹാരിയറിന്റെ അതേ ഡ്യുവൽ ഹെഡ്ലാമ്പ് സജ്ജീകരണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്ററുകൾക്ക് മുകളിൽ LED DRL-കളും ഇടം പിടിക്കുന്നുണ്ട്. അതിന് താഴെയായി സെനോൺ HID പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റും സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. പ്രധാന ഹെഡ്ലാമ്പ് യൂണിറ്റിന് തൊട്ട് താഴെയായി ഫോഗ് ലാമ്പുകളും കാണാൻ സാധിക്കും. 18-inch മെഷീൻഡ് അലോയ് വീലുകൾ, ബ്ലാക്ക് ഔട്ട് ORVM കവറുകൾ, ക്രോം വിൻഡോ ലൈൻ, ഡോർ ഹാൻഡിലുകൾ എന്നിവയും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സി പില്ലർ വരെ സഫാരി സൈഡിൽ നിന്ന് 5-സീറ്റർ ഹാരിയറിനോട് സമാനമാണ്. പിന്നിലേക്ക് വന്നാൽ എസ് യു വിയുടെ പുതിയ ബൂട്ട്ലിറ്റ് മുമ്പത്തേതിനേക്കാൾ നേരായതും ട്വീക്ക് ചെയ്ത LED ടെയിൽ ലൈറ്റുകൾക്കൊപ്പം ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് എലമെന്റുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വന്നാൽ സഫാരി അതിൻ്റെ 5-സീറ്റർ മോഡലിന് സമാനമായ ഒരു ലേഔട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹാരിയറിൻ്റെ അതേ സവിശേഷതകളും ഉപകരണങ്ങളും ടെക്നോളജിയുമാണ് സഫാരി എസ് യു വിക്കും ലഭിക്കുന്നത്. എന്നിരുന്നാലും 7-സീറ്ററിൽ ഇപ്പോൾ ഡാഷ്ബോർഡിനും ക്യാബിനും ചുറ്റും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. സഫാരിയുടെ ഇന്റീരിയറിൽ പുതിയ ഡുവൽ ടോൺ കളർ സ്കീമും ടാറ്റ അവതരിപ്പിച്ചിട്ടുണ്ട്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലും ഗിയർ നോബുമാണ് സഫാരിയിൽ വരുന്നത്. ഡാഷ്ബോർഡിലും AC വെന്റുകളിലും സ്റ്റിയറിംഗ് വീലിലും സിൽവർ ഫിനിഷ് ചെയ്ത എലമെന്റും കാണാൻ സാധിക്കും. സഫാരിയിലെ സീറ്റുകൾ പ്രീമിയം ബെനിക്കോ കലിക്കോ ഓയിസ്റ്റർ ലെതർ അപ്പോൾസ്റ്ററിയിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള സീറ്റിംഗ് കോൺഫിഗറേഷനുകളിലാണ് എസ് യു വി വാഗ്ദാനം ചെയ്യുന്നത്. രണ്ടാമത്തെ റോയിലെ ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻ സീറ്റുകളുള്ള 6-സീറ്റർ പതിപ്പ് അല്ലെങ്കിൽ ബെഞ്ച് സീറ്റുകളുള്ള 7-സീറ്റർ പതിപ്പ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എന്നിരുന്നാലും രണ്ട് വകഭേദങ്ങളിലും ബെഞ്ച് സീറ്റുകൾ 3-ാം നിരയിൽ സ്റ്റാൻഡേർഡായി അവതരിപ്പിക്കുന്നുണ്ട്. ഡ്രൈവർ ഫ്രണ്ട് പാസഞ്ചർ സീറ്റുകൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, പക്ഷേ ഇവ രണ്ടിലും വെന്റിലേഷൻ പ്രവർത്തനം ലഭിക്കുന്നില്ല. മുന്നിലും രണ്ടാം നിരയിലുമുള്ള സീറ്റുകൾ എല്ലാ യാത്രക്കാർക്കും മികച്ച ഹെഡ്റൂമും ലെഗ് റൂമും നൽകുന്നുണ്ട്. രണ്ടാമത്തെ വരിയിലെ ബെഞ്ച് സീറ്റുകൾ ഒറ്റ ടച്ച് ടെമ്പിൾ ഫംഗ്ഷനോട് കൂടിയിട്ടാണ് വരുന്നത്. 3-ാം നിരയിലേക്ക് കയറുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 3-ാം നിര സീറ്റുകൾ അഡൽസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ കുട്ടികൾക്ക് 3-ാം നിര സീറ്റ് അനുയോജ്യമാണ്. 3-ാമത്തെ വരിയിൽ AC വെന്റുകൾ, നിരവധി സ്റ്റോറേജ് സ്പേസുകൾ, മൊബൈൽ ഹോൾഡർ, ചാർജിംഗ് സോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഫീച്ചേഴ്സിലേക്ക് തിരിച്ചു വന്നാൽ ഹാരിയറിൽ കണ്ടതിന് സമാനമായ അതേ 8.8-inch ടച്ച് സ്ക്രീൻ ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സംവിധാനം തന്നെയാണ് സഫാരിയിലും വരുന്നത്. സഫാരിയിലെ ഇൻഫോർടൈൻമെന്റ് യൂണിറ്റ് ബ്രാൻഡിന്റെ ഐറ കണക്ട് ചെയ്ത സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ആൾട്രോ സൈറ്റർബോയിലാണ് ടാറ്റ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ, ലൈവ് വെഹിക്കിൾ ട്രാക്കിംഗ്, വിദൂര വാഹന നിയന്ത്രണങ്ങൾ, സുരക്ഷാ സവിശേഷതകൾ, ഗാമിഫിക്കേഷൻ എന്നിവയിൽ നിന്ന് ഐറ സാങ്കേതിക വിദ്യ അധിക പ്രവർത്തനങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ, ചുറ്റുമുള്ള ആംബിയന്റ് ലൈറ്റിംഗ് എന്നിവയുൾപ്പെടെ 5-സീറ്റർ ഹാരിയറിൽ നിന്നുള്ള മിക്ക ഫീച്ചറുകളും സഫാരിയിലും എത്തിച്ചിട്ടുണ്ട്. സഫാരിയുടെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് 1658 liter ആണ്. സോ ഏകദേശം 100 kilometer പുറത്ത് ഞങ്ങൾ ഈ പുതിയ ടാറ്റ സഫാരി ഓടിക്കുകയുണ്ടായി. അതിന് ഞങ്ങൾ നോട്ട് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം ഡിസൈനാണ്. ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോൾഡ് ആൻഡ് അഗ്രസീവ് ആണ്. കാഴ്ചയിൽ ഒരു എടുപ്പൊക്കെ തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ടാറ്റ സഫാരിയുടേത്. രണ്ടാമത്തെ കാര്യം ഇൻറ്റീരിയറിനെ പറ്റിയിട്ടാണ്. ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയർ ടാറ്റ സഫാരിയുടേത്. ലെതറൈറ്റ് സീറ്റ്, ഒപ്പം കുറച്ച് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ടാറ്റ സഫാരിയിൽ ലഭിക്കുന്നുണ്ട്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാറ്റ സഫാരിയിൽ വരുന്ന പുതിയ സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടാണ്.
അതായത് ഐറ സാങ്കേതിക വിദ്യ. അത് ഓൾറെഡി ആൾട്രോസ് ഐ ടർബോയിൽ വന്നിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഇവിടെ കൊടുക്കുക, നിങ്ങൾ കാണുക. ഐറ സാങ്കേതിക വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കണക്റ്റഡ് ടെക്നോളജിയാണ്. ഐറ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കൊണ്ട് നമുക്ക് നമ്മുടെ കാർ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാറ്റ സഫാരിയിൽ വന്നിട്ടുള്ള പുതിയ ഹാൻഡ് ബ്രേക്കിനെ പറ്റിയിട്ടാണ്. നോർമലി മറ്റ് വണ്ടികളിൽ വരുന്നത് ലിവറാണ് ഹാൻഡ് ബ്രേക്കിന്, പക്ഷേ ടാറ്റ സഫാരിയിൽ വരുന്നത് ഒരു സ്വിച്ചാണ്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിവർ വലിക്കേണ്ട കാര്യം, അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സോ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എഞ്ചിനാണ്. സെയിം എഞ്ചിനാണ്, ഹാരിയറിൻ്റെ തന്നെ സെയിം എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 168 BHP പവറും 350 NM ഓഫ് ടോർക്കും ആണ്, വിച്ച് ഇസ് ഡീസെൻ്റ് ടു ഹാൻഡിൽ ദിസ് വെയ്റ്റ്. ഈ നല്ല കാര്യങ്ങളോടൊപ്പം ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ചില കാര്യങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ടാറ്റ സഫാരിയിൽ ഒരു വയർലെസ് മൊബൈൽ ചാർജിങ് ഫെസിലിറ്റി വരുന്നില്ല, വെന്റിലേറ്റഡ് സീറ്റ് വരുന്നില്ല. സോ ഇതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി, ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറ ടാറ്റ സഫാരിയിൽ ഇല്ല. ബേസിക്കലി ഇതൊരു വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായനെ എന്നെനിക്ക് തോന്നി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം പഴയ സഫാരിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവും ടു വീൽ ഡ്രൈവ് ഓപ്ഷനുകൾ ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ സഫാരി ടു വീൽ ഡ്രൈവ് മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പോൾ എൻക്വയറിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റ സഫാരി ഫോർ വീൽ ഡ്രൈവിലും കൂടെ ലഭ്യമായിരിക്കും. സോ ഇതാണ് പുതിയ ടാറ്റ സഫാരിയിൽ ഞങ്ങൾ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ടാറ്റ സഫാരിയിലെ എഞ്ചിൻ മികച്ച കരുത്താണ് പ്രദാനം ചെയ്യുന്നത്. പവർ ഡെലിവറി ലീനിയർ ആണ്. അതിൽ നല്ലൊരു ഭാഗം 1800 RPM മാർക്കിനെ മറികടക്കുന്നുണ്ട്. ഹാരിയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സഫാരിയുടെ അധിക ഭാരം എഞ്ചിന്റെ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ഘട്ടത്തിലും എഞ്ചിന് ശക്തി കുറവാണെന്ന് തോന്നിയിട്ടില്ല. വലിയ എസ് യു വിയെ യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ 3-digit വേഗതയിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നുണ്ട്. 6-speed മാനുവൽ ഗിയർ ബോക്സ് സുഗമമാണ്. അത് എളുപ്പവും വേഗത്തിലുള്ളതുമായ ഗിയർ ഷിഫ്റ്റുകളാണ് അനുവദിക്കുന്നത്. ടാറ്റ സഫാരിയുടെ മാനുവൽ, ഓട്ടോമാറ്റിക് വേരിയന്റുകൾ, ഇക്കോ, സിറ്റി ആൻഡ് സ്പോർട്സ് എന്നിങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 6-speed ടോർ കൺവെർട്ടർ നല്ലതാണെങ്കിലും ഇത് അല്പം സ്ലോ ആണെന്ന് വേണം പറയാൻ. സാധാരണ ഡ്രൈവിംഗ് മോഡുകൾക്ക് പുറമെ ടെറൈൻ റെസ്പോൺസ് സിസ്റ്റവും സഫാരിയിൽ വരുന്നുണ്ട്. ഇത് എസ് യു വിയുടെ ഓഫ് റോഡിംഗ് മികച്ചതാക്കുകയും എല്ലാത്തരം ഭൂപ്രദേശങ്ങളെയും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. XE, XM, XT, XT പ്ലസ്, XZ, XZ പ്ലസ് എന്നിങ്ങനെ 6 വേരിയന്റുകളിൽ വാഹനം തിരഞ്ഞെടുക്കാം. സ്റ്റാൻഡേർഡായി എല്ലാ വേരിയന്റുകളും രണ്ടാം നിരയിലെ ബെഞ്ച് സീറ്റുകളുമായിട്ടാണ് വരുന്നത്. ക്യാപ്റ്റൻ സീറ്റുകൾക്കൊപ്പം ടോപ് സ്പെക് XZ പ്ലസ് വേരിയന്റും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. റോയൽ ബ്ലൂ, ഓർക്കസ് വൈറ്റ്, ഡെറ്റോണ ഗ്രേ എന്നീ 3 കളർ ഓപ്ഷനുകളിലാകും വാഹനം വാഗ്ദാനം ചെയ്യുക. എസ് യു വിയുടെ വില ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വിപണിയിൽ എത്തുമ്പോൾ മാത്രമാകും വില പ്രഖ്യാപനം നടക്കുക. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചാൽ ടാറ്റ സഫാരി അതിന്റെ 5-seater ഹാരിയറിന് മുകളിലായിരിക്കും സ്ഥാനം പിടിക്കുക. വിപണിയിൽ MG ഹെക്ടർ പ്ലസ്, മഹീന്ദ്ര XUV 5W എന്നിവയ്ക്കൊപ്പം വരാനിരിക്കുന്ന 7-seater ഹ്യൂണ്ടായി ക്രെറ്റ, 7-seater ജീപ്പ് കോമ്പസ് എന്നിവയ്ക്കെതിരെയാകും മോഡൽ വിപണിയിൽ മത്സരിക്കുക. സോ ഇതാണ് ഞങ്ങളുടെ പുതിയ ടാറ്റ സഫാരിയുടെ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നത്തെ പോലെ സപ്പോർട്ട് ചെയ്യുക. അണ്ടിൽ ദെൻ, വെയർ യുവർ സീറ്റ് ബെൽറ്റ് ആൻഡ് ഡ്രൈവ് സേഫ്. ഓക്കെ, കട്ട് പറടാ, ഞാനത് അഭിനയിച്ചുകൊണ്ടിരിക്കല്ലേ.